എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടാമത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ പേപ്പർ വെച്ചൊരു കുഞ്ഞ് ഒരെണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കണ്ട് ഇതേപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു സ്കെച്ചാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് പെൻസിലെല്ലാം വെച്ചാൽ മതി, ഞാൻ സ്കെച്ച് വെച്ചതേ ഉള്ളൂ. നടുക്കൊരു കുത്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി വരച്ചു കൊടുക്കാം. ഒരു സർക്കിളിൽ വരയ്ക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് കോമ്പസ് തന്നെ വേണമെന്നില്ല, വേറെ വല്ല പാത്രം വെച്ചെല്ലാം വരച്ചാലും മതി. നമുക്കിനി ഇത് വെട്ടിക്കൊടുക്കാം. നമുക്കിനി ഇതേപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളാണെങ്കിൽ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായിരുന്നു. വലുതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. വലിയൊരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്ന് തരത്തിലുള്ള സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്റ്റാർ ഇട്ട്, കഴിഞ്ഞ പ്രാവശ്യം രണ്ട് തരത്തിലുള്ള രണ്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ എടുത്ത് കാണണം. പിന്നെ നമ്മളൊരു ക്രിസ്മസ് പൂപ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു കുപ്പി വെച്ച്. അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ഭംഗിയുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ട് അറിഞ്ഞു ആ ഭംഗിയുള്ളതാണ് തന്നിട്ടെന്ത് കാര്യം. നമ്മളിൽ കണ്ടോ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടോ. ഒരു വലിയ സർക്കിൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സർക്കിൾ തന്നെ, ഈ ഒരു സർക്കിൾ വെച്ച് നമുക്ക് നാല് ക്രിസ്മസ് ട്രീ വരെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി ഇത് നാലായിട്ട് ഭാഗിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് രണ്ടായിട്ട് മടക്കാം. നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സർക്കിൾ വെച്ച് തന്നെ നാല് പീസസ് അല്ല, നാല് ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കാം. ഒരു സർക്കിൾ വെച്ച് നാല് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. നമുക്കിനി ഇതാ ഇങ്ങനെ വടക്കി കൊടുക്കാം. നമുക്കിനി ചുരുട്ടിയിട്ട് ഇത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ വശമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വശം എടുക്കാം. ഗം വെച്ച് നമുക്ക് ഇതേപോലെ നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതാണ്ടേ ഇതേപോലെ ഉണ്ടോ കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ നമുക്കിനി ഇതാണ്ടേ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതാണ് എന്താ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പേപ്പർ രണ്ടായിട്ട് മടക്കി, പിന്നെ ഒന്നും കൂടെ മൂന്നായിട്ട് മടക്കി. നമുക്കിനി ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം.
സാധ കളർ പേപ്പർ ആണ് നമ്മൾ ഇതേപോലെ കൊച്ചതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കളർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ള പേപ്പർ നമ്മൾ കളർ ചെയ്തെടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ച കളർ തന്നെ എടുക്കണമെന്നില്ല ഇഷ്ടമുള്ള കളർ എടുക്കുക വെള്ള പേപ്പർ വെച്ചാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഇതേപോലെ കുറച്ച് വേണം നമുക്കിനി ഞാൻ എന്താണ് ഇത്ര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ കുറച്ചെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ ക്രിസ്മസ് ട്രീക്കകത്ത് ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിനി ഇതാണ്ട് ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തത് പേപ്പർ എടുത്തിട്ട് ഒരു കത്രികയോ ഇല്ലെങ്കിൽ പെൻസിലോ വെച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം കണ്ടോ എന്നാൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും നമുക്ക് അതേപോലെ ചുരുട്ടി കൊടുക്കാം ഒരു നാച്ചുറൽ പോയി ഒരു നാച്ചുറൽ ഫീൽ കിട്ടാനും പിന്നെ ഒരു ഒറിജിനാലിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നാക്കേറി ഇടയ്ക്ക് പിടിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാ എന്നാൽ ഇങ്ങനെ കിട്ടും ഇതാണ്ടോ ഇതാണ്ടോ നമ്മളിതാ ഇതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാം ചെയ്യാം നമുക്കിനി ഇത് പശയച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഈ കോണിൻ്റെ അകത്ത് നമുക്കിതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം നമുക്ക് പശയിച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മളിതേപോലെ നമ്മളുടെ ഒരു കട്ടം ദണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇവിടെ ഇച്ചിരി കൂടെ പൂലിപ്പിക്കാനുണ്ട് നമുക്കിനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇതൊക്കെ എടുത്ത് നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ദണ്ട് നമ്മൾ കണ്ട മൊത്തത്തിൽ ഒടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് വെക്കാൻ വേണ്ടി കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിയാണ് നമുക്കിനി ഇത് ഇതിനകത്തോട്ട് വെച്ച് പശയിച്ച് ഒടിച്ചു കൊടുക്കാം ഫെവിക്കോൾ പശ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ണ്ടിതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതാണ്ട് കാർഡ്ബോർഡിൻ്റെ സ്റ്റാറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തതാണ് ഞാൻ കണ്ട കാർഡ്ബോർഡിൻ്റെ സ്റ്റാറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തതാണ് നമുക്കിനി ഇതും വെച്ച് ഒട്ടിച്ച് കൊടുക്കാം നമുക്കിനി വേറൊരു കാർഡ്ബോർഡ് കണ്ട നമ്മൾ സർക്കിൾ ഷേപ്പിന് ഇന്ന് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മൾ ഇതാണ്ട് ആ പിന്നെ ഞാൻ ഇതാണ്ടോ കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തന്നെയാണ് ഇത് കുഞ്ഞൊരു പീസായിട്ട് കാർഡ്ബോർഡ് ജോയിൻ്റ് ചെയ്തതാണ് കണ്ടോ നമുക്കിനി ഇത് പശയിച്ച് ഒടിച്ചു കൊടുക്കാം നമ്മുടെ ഇത് ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഇത് ഈ ഇതും കൂടെ നമുക്ക് വെച്ചൊട്ടിക്കാം അയ്യോ നമ്മുടെ മണ്ട ഒട്ടിച്ച സ്റ്റാർ ഇളകി പോയി എൻ്റെ പാവാടെ കുടുങ്ങി ഇളകി
Okay, that's it.